ചെയ്യാനല്ല യോഗ ചെയ്യാനാണെന്നാണ് അനുഷ്ക പറയുന്നത്. കൂട്ടറിൽ യോഗയോ അഭ്യാസം ഒന്നും വേണ്ടെന്ന് പറയുന്നവരെ മാറ്റി നിർത്തി അനുഷ്ക യോഗ തുടങ്ങും. കാണുന്നവർ മൂക്കത്ത് വിരൽ വയ്ക്കുമെങ്കിലും അനുഷ്കയ്ക്ക് അതൊക്കെ രസമാണ്. അമ്മ സ്റ്റാൻഡിലാക്കി പോകുന്ന സ്കൂട്ടറിലാണ് അനുഷ്കയുടെ യോഗ പരിശീലനം. കസേരയാണ് മറ്റൊരു പരിശീലന ഉപാധി. ആദ്യമൊക്കെ വീഴുമോ എന്ന് പേടിച്ചെങ്കിലും മകളുടെ ആത്മവിശ്വാസത്തിന് ഒപ്പം നിന്നു അച്ഛനും അമ്മയും. റാന്നി തെങ്ങുകാലായിൽ വീട്ടിൽ രാധാകൃഷ്ണൻ നായർ, ശോഭനാകുമാരി ദമ്പതികളുടെ മൂത്ത മകളാണ് അനുഷ്ക ആർ നായർ. 5 വയസ്സു മുതൽ യോഗ പരിശീലിക്കുന്നുണ്ട്. നടരാജാസനം, ചക്രാസനം, യോഗ നിദ്രാസനം, കാകാസനം, തിത്തിഭാസനം, മയൂരാസനം, പത്മമയൂരാസനം, വൃശ്ചികാസനം തുടങ്ങി വിവിധ യോഗാസനങ്ങൾ കസേരയിലും സ്കൂട്ടറിലെ സീറ്റിലും അനായാസം ചെയ്യും അനുഷ്ക. ഞാൻ എൻ്റെ 5-ാമത്തെ വയസ്സ് തൊട്ടാണ് കുൻഫു പഠിക്കാൻ തുടങ്ങുന്നത്. കേരള കുൻഫു ഫെഡറേഷൻ ഉഴുവമ്പാറ ക്ലാസ്സിൽ പ്രശാന്ത് മാസ്റ്റർ ശിഷ്യയായി ഞാൻ പഠിച്ചു വരുന്നു. യോഗയും അതിനോടൊപ്പം തന്നെ പഠിക്കുന്നു. യോഗയിൽ സ്കൂൾ യോഗ ചാമ്പ്യൻഷിപ്പിൽ ജില്ലാതലത്തിലും സബ്ജില്ലാതലത്തിലും 1-ാം സ്ഥാനം നേടി സംസ്ഥാന തലത്ത് മത്സരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ യോഗയും കുൻഫുവും കൂടാതെ ഭരതനാട്യം പഠിക്കുന്നുമുണ്ട്. ജില്ലാതലത്തിൽ സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ 1-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിവിധ റെക്കോർഡ് ജേതാവായ പ്രശാന്ത് അമൃതമാണ് ഗുരു. അനുഷ്കയുടെ ഇങ്ങനെയുള്ള ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്നത് പ്രശാന്താണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും കുട്ടികൾ മറ്റു ഒരു ആക്ടിവിറ്റി പഠിച്ചില്ലെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ആയോധനകല, കുംഫു പോലുള്ള ആയോധനകലയും യോഗയും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ നമ്മൾ നിരന്തരം നമ്മൾ പത്രങ്ങളിലും വാർത്തകളിലൊക്കെ കണ്ടുവരുന്നതാണ്. അതിക്രമങ്ങൾ വർദ്ധിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കലകൾ, ആയോധന കലകൾ തീർച്ചയായും കുട്ടികൾ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ യോഗ മനസ്സിന് ഇത്രയേത കോൺസെൻട്രേഷനും അതുപോലെ തന്നെ നല്ല രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാനും നല്ലൊരു മനസ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാനും. ഞാൻ കുംഫു യോഗയാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങൾ കുട്ടികളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ബോഡി ആൻഡ് ഗുഡ് മൈൻഡ്, നല്ലൊരു ആരോഗ്യമുള്ളൊരു ശരീരവും നല്ലൊരു മനസ്സും, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ നല്ലൊരു തലമുറ വളർന്നു വരത്തുള്ളൂ. അതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് തന്നെ. ഡ്രൈവറായ അച്ഛനും സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അമ്മയും തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നത് അനുഷ്കയുടെ ഇത്തരം കഴിവുകൾക്കാണ്. നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇത് കളിക്കാൻ പോയതുകൊണ്ട്. നന്നായിട്ട് ഡാൻസ് ചെയ്യാറ്, യോഗയൊക്കെ ചെയ്യാറുണ്ട്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ എന്റെ കൂടെ പഠനവും മുന്നോട്ട് പോകുന്നുണ്ട്. പഠിക്കാനും പറ്റില്ല പോകുന്നു. പിന്നെ വേദനി ആശ്രമം ചെറുകുളത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. ചെറുകുളത്തെ BAHS-ലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അനുഷ്ക. രാവിലെ 5 മുതലാണ് അനുഷ്ക പരിശീലനം നടത്തുക. യോഗ മാത്രമല്ല അനുഷ്ക പഠിക്കുന്നത്, ഭരതനാട്യം, കുച്ചിപ്പുടി, കുംഫു ഇവയും ഈ മിടുക്കി കുട്ടി പഠിക്കുന്നുണ്ട്. കുംഫുവിൽ ബ്ലാക്ക് ബെൽറ്റും ഉണ്ട്. യോഗ അധ്യാപകന്റെ അഭാവത്തിൽ ചെറിയ കുട്ടികൾക്ക് യോഗ പരിശീലനം ഈ മിടുക്കി കുട്ടി നൽകും. ഇനി അടുത്തത് ഏണിയിൽ എങ്ങനെ യോഗ പരിശീലിക്കാം എന്നുള്ളതാണ് അനുഷ്ക ആലോചിക്കുന്നത്.